നമസ്കാരം. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷനായി വി കെ സനോജ് എന്ന ചെറുപ്പക്കാരൻ നിയമിതനായിരിക്കുകയാണ്. അതായത് ഒരുപക്ഷേ സംഘടനയ്ക്ക് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ആർക്കും കേട്ടുകേൾവിയില്ലാത്ത പേരാണ് വി കെ സനോജ്. ഒട്ടും പരിചിതമല്ല ഇപ്പോൾ സംഘടനാ തലപ്പത്ത് നിൽക്കുന്ന എ എ റഹീം ആയിക്കോട്ടെ, സജീഷ് ആയിക്കോട്ടെ, അരുൺകുമാർ ആയിക്കോട്ടെ, ഇങ്ങനെ പല പേരുകൾ സംസ്ഥാന നേതാക്കളായിട്ടുള്ള പല പേരുകൾ ഈ നാട്ടിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായി റഹീം ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമ്പോൾ, വി കെ സനോജ് എന്ന ചെറുപ്പക്കാരൻ അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുകയുണ്ടായി. പലപ്പോഴും ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളിൽ ഇത്തരം തീരുമാനങ്ങൾ, അർഹതപ്പെട്ട ചെറുപ്പക്കാരെ സ്ഥാനമാനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ ഈ സംഘടനയെ വളർത്തുന്നു എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഒരുപക്ഷെ നേതാക്കന്മാരുടെ പെട്ടിയെടുത്തും നേതാക്കന്മാരുടെ വത്സരപുത്രന്മാരുമായി വളരുന്ന ചരിത്രമുള്ള യുവജന സംഘടനകളാണ് കേരളത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളത് എന്നത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് വി കെ സനോജ് എന്ന ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്ന് ഞെട്ടിയതും ആരാണ് ഈ ചെറുപ്പക്കാരനെന്ന് തിരയാൻ ശ്രമം ആരംഭിച്ചതും. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നുള്ള വി കെ സനോജ് എന്ന ചെറുപ്പക്കാരൻ സംഘടനയിൽ പ്രാവീണ്യം തെളിയിച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അമരത്തേക്ക് വരുന്നത്. ഒരിടങ്ങളിലും നേതാക്കന്മാരുടെ പുറകെ പോകാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെതായ ഇമേജ് ബിൽഡപ്പ് ചെയ്ത് സംഘടനാ പ്രവർത്തനത്തിലൂടെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് ഈ പറയുന്ന സംഘടനയെ നയിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത്. അങ്ങനെയല്ലേ ഒരു നേതാവ് വളരേണ്ടത്, ഒരു നേതാവ് അറിയപ്പെടേണ്ടത്? പാർട്ടിയുടെ അല്ലെങ്കിൽ യുവജന സംഘടനയുടെ ഏറ്റവും കീഴ്ത്തട്ടിൽ നിന്നാണ്. അദ്ദേഹം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പോരാത്തതിന് ബാലസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാവുമൊക്കെയായിരുന്നു. അങ്ങനെ ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിൽ തുടങ്ങി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നു, ഒടുവിൽ സംസ്ഥാന സെക്രട്ടറിയായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. പല പേരുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടു. അതായത് ഫെമിലിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരുമുള്ളപ്പോൾ അങ്ങനെയല്ല, ഈ പറയുന്ന പാർട്ടിയുടെ ചട്ടക്കൂടുകൾ ഒരാളെ വിലയിരുത്തുന്നുണ്ട്. നേതാക്കന്മാരുടെ പുറകെ നടന്ന് പേര് വലുതാക്കിയെടുക്കുന്ന ഒരു പ്രവർത്തനമല്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന നേതാവിനെ ഈ സംഘടനയെ നയിക്കാൻ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ, ഇതിന് വളർച്ചയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു പോളിസി. അതാണ് സനോജിനെ പോലെ ഗോഡ്ഫാദർമാരില്ലാത്ത ഒരു നേതാവിനെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പോലൊരു യുവജന സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല സംഘടനകളിലും ഗ്രൂപ്പ് വീതം വെപ്പിന്റെ പേരിൽ പല അർഹതപ്പെട്ട ചെറുപ്പക്കാരെയും ബന്ധ്യങ്കരിച്ച് ഇല്ലാതാക്കി കളഞ്ഞ ഒരു ചരിത്രം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ പോലുള്ള ഒരു സംഘടനയിൽ വി കെ സനോജിനെ പോലുള്ള അർഹതപ്പെട്ട ചെറുപ്പക്കാരൻ അർഹതപ്പെട്ട ഒരു പദവിയിലേക്ക് നടന്നു കയറിയത്. എന്തുകൊണ്ടും ആ തീരുമാനത്തെ സമൂഹം ഒന്നടങ്കം കൈയടിക്കുകയാണ്. ഇപ്പോൾ ഒരാരോപണം പറയുന്നത് കേട്ടു, സി പി എമ്മിൻ്റെ സകലമാന നേതാക്കന്മാരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. പിണറായി മുഖ്യമന്ത്രി, കോടിയേരി പാർട്ടി സെക്രട്ടറി, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജും ഇപ്പോൾ കണ്ണൂർകാരനാണ് അത്രേ. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും കാണണം. അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. എന്തിനും ജാതിയും മതവും പറയുന്നവർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും ജാതിയും മതവും ഒക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. ഏത് സംഘടനയിൽ കൊടുക്കും ഈ പ്രിവിലേജുകൾ? എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിട്ടിരുന്ന സച്ചിൻ ദേവ് ഇപ്പോൾ ബാലുശ്ശേരി എം എൽ എ ആണ്. ഇങ്ങനെ ഒരു നേതാവിനെ വളർത്തിയെടുക്കാനുള്ള ശേഷി മറ്റേത് യുവജന സംഘടനയ്ക്കാണ് ഈ നാട്ടിലുള്ളത്? അതുകൊണ്ടാണ് ഈ സംഘടനയ്ക്കെല്ലാം വിദ്യാർത്ഥികൾക്കിടയിലും പോരാത്തതിന് ജനങ്ങൾക്കിടയിലും സ്വാധീനമുണ്ടാകുന്നത്. പലപ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വി കെ സനോജ് തന്നെ സംഘടനയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നൽകുന്ന പൊതിച്ചോർ വിതരണമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഒരു നന്മ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ആദ്യം ഓടിപ്പോയത്. ഇതൊക്കെയാണ് ഈ ചെറുപ്പക്കാരുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം. ജനങ്ങൾക്കിടയിൽ അവർക്ക് സ്വീകാര്യത കിട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്തരം ഇടപെടലാണ്. ഈ ഇടപെടൽ കൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറച്ചു മുന്നേ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ണൂർകാർ മാത്രമേ സി പി എമ്മിലുള്ളൂ എന്നതാണ്.
ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ചുമതലയേറ്റെടുത്തു പോകുന്ന എ എ റഹിമിന്റെ നാട് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടാണ്. അദ്ദേഹമായിരുന്നു ഇത്രയും കാലം ഈ നാട്ടിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ നയിച്ചത്. ദേശീയ തലത്തിൽ ഇപ്പോൾ റഹീം ഏറ്റെടുത്ത പദവി ഇത്രയും കാലം വഹിച്ചിരുന്നത് കോഴിക്കോട് നിന്നുള്ള മുഹമ്മദ് റിയാസ് എന്ന ഇപ്പോഴത്തെ മന്ത്രിയാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് നിന്നുള്ള റിയാസിന് പകരക്കാരനായി തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള റഹീം ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്ക് പോകുമ്പോഴാണ് വി കെ സനോജ് എന്ന കണ്ണൂരുകാരൻ ഈ പദവിയിലേക്ക് നടന്നു കയറുന്നത്. വി കെ സനോജിനെ മുഖ്യമന്ത്രിയുടെ പിറകിലോ കോടിയേരിയുടെ പിറകിലോ മറ്റ് സി പി എം നേതാക്കന്മാരുടെ പിറകിൽ പെട്ടിയെടുത്ത് നടക്കുന്നത് ഒരുപക്ഷെ ആരും കണ്ടിട്ടുണ്ടാകില്ല. കാര്യം അതിനൊന്നും ഈ ചെറുപ്പക്കാർക്ക് സമയമില്ല. അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നു, സംഘടനയെ വളർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഈ ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായി അവർക്ക് അർഹതപ്പെട്ട പദവിയാണെങ്കിൽ അത് വന്നു ചേരും. ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഷാഫി പറമ്പിൽമാരും പ്രകാശ് രാജുമാരൊക്കെ കണ്ടുപഠിക്കേണ്ടത്. കൂടെ നടന്ന് പെട്ടിയെടുക്കുന്നവനല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടത്. സംഘടനയെ വളർത്താൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകും, ലഭിക്കുമെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായി മാറിയ വി കെ സരോജ് എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹം നിലവിൽ ഒരു വോളിബോൾ പ്ലെയറാണ്, വോളിബോൾ അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. നിരവധി യുവജന രംഗത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നിരവധി സമരങ്ങളിലും മറ്റും ഭാഗഭാക്കായിട്ടുള്ള, സ്വന്തമായി വളരാൻ വേണ്ടി ഒരു കുറുക്കുവഴിയും അന്വേഷിച്ചു പോകാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പതിയെ പതിയെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് അർഹതപ്പെട്ട പദവിയിലേക്ക് വന്നു കയറുമ്പോൾ കണ്ടു പഠിക്കണം മറ്റ് സംഘടനകൾ. അർഹതപ്പെട്ട ചെറുപ്പക്കാരെ പെട്ടിയെടുക്കാതെയും വളഞ്ഞ വഴിയിലൂടെയുമാണ് വളരേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അർഹമായ പദവിയിലേക്ക് നിങ്ങൾ തനിയെ വന്നു ചേരുമെന്നുള്ള വി കെ സനോജിനെ പോലുള്ള ഉദാഹരണങ്ങളാണ് കേരളത്തിലെ യുവജന സംഘടനകളിലെ ചെറുപ്പക്കാർക്ക് അതിനെ നയിക്കുന്ന നേതാക്കന്മാർ വഴികാട്ടി കൊടുക്കേണ്ടത്. അല്ലാതെ എന്റെ പെട്ടിയെടുത്തു എന്ന് കരുതി നിങ്ങൾ വളരില്ല എന്ന സന്ദേശം അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവർ ജനങ്ങൾക്കിടയിൽ എത്തുകയുള്ളൂ, അവരുടെ ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന വടിവൊത്ത ഖദറിൽ ഒരു നുള്ളു മണ്ണ് പറ്റാതെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ ഇതൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് സനോജിനെ മുൻനിർത്തി നിങ്ങൾ മനസ്സിലാക്കിയാൽ നാളെ നിങ്ങളുടെ സംഘടനയ്ക്ക് തന്നെയാണ് അത് ഗുണമായി മാത്രം ഭവിക്കുകയെന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്.